ഹായ് ചങ്ങമാരെ, ബബിലേഷ് ആണേ ഖത്തറിന്ന്. അപ്പൊ നമ്മളിന്ന് ഇപ്പൊ പേൾ ഖത്തറിലേക്ക് ഒന്ന് പോവാണ്. ഇപ്പൊ സമയം ഏകദേശം രാത്രി ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരു ജോലിയുടെ ആവശ്യത്തിന് കോള് വന്നത്. അപ്പൊ നമ്മൾ പോണത് പേൾ ഐലൻഡ് എന്ന് പറഞ്ഞ പേൾ ഖത്തർ. അപ്പൊ പോണ വഴിക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേൾ ഖത്തർ കാണാന്ന്. ഓക്കെ, എന്നാ പോവാ. ഞാനിന്ന് ലെക്സസ് കാറാണ്, ലെക്സസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ നിസാൻ പെട്രോളിലാണ് പോവാറ്. അപ്പം എൻ്റെ ജോലി എന്താണ്, എന്താണ് ജോലിയുടെ സ്വഭാവം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ ഒരു എന്താ ഒരു ഫ്ലാറ്റിൽ ഒരു എൻവലപ്പ് കൊടുക്കാണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ റൂം വരുന്നത് അബു ഹമൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഖത്തറിലെ അബു ഹമൂർ. അപ്പോൾ അബു ഹമൂറിന്ന് ഇതിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സബ അൽ കോറിഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു റോഡാണ്. ഇവിടെ സിഗ്നലൊന്നുമില്ല, ഒരുപാട് കിലോമീറ്റേഴ്സ് നേരെ ഡയറക്റ്റ് റോഡ്. അപ്പോൾ ഇത് വന്നതിൻ്റെ ശേഷം ഒരുപാട് ട്രാഫിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സബ അൽ കോറിഡോർ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ അബു ഹമൂറിന്ന് നമ്മൾ സബ കോറിഡോർ വഴി സ്ട്രെയിറ്റ് അങ്ങ് പേൾ ഖത്തറിലേക്ക്. ഓക്കെ, നമ്മൾ പേൾ ഖത്തറിലേക്ക് എത്തി, പേൾ ഐലൻഡിലേക്ക് എത്തി. ഇതാണ് പേൾ ഖത്തറിൻ്റെ എൻട്രൻസ്. ഈ പേൾ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആട്ടോ, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഈ കടലിനകത്ത് മണ്ണിട്ട് നികത്തിയിട്ട് ഇതുപോലെ ഒരു സിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് അവർ, ഇതുപോലെ ഒരു ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവർ. അപ്പം ഏകദേശം ഒരു 4 സ്ക്വയർ മീറ്ററോളം ഏരിയ ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം ഖത്തറിലെ ഫസ്റ്റും ഒരേ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണ് പേൾ ഐലൻഡ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഖത്തറിൽ ആദ്യമായിട്ട് നമുക്ക് സ്ഥലം മേടിക്കാനൊരു പെർമിഷൻ ഉള്ള ഒരു സ്ഥലം ഇതായിരുന്നു. അതായത് ഫോറിനേഴ്സിന് പുറത്തുള്ള ഖത്തറികൾക്ക് അല്ലാത്ത ആളുകൾക്ക് ഫ്ലാറ്റ് സ്വന്തമായിട്ട് വാങ്ങാൻ അല്ലെങ്കിൽ എല്ലാം റെൻറ്റിന് വാങ്ങാനുള്ളോ, ഇവിടുത്തെ വില്ലാസും ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്സൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഓണർഷിപ്പിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തേതാണ് ഈ പേൾ ഐലൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂരിപക്ഷ ആൾക്കാരും നമുക്ക് ഇംഗ്ലീഷുകാരാണ് കേട്ടോ കാണാൻ പറ്റുക. അതായത് അമേരിക്കയും ലണ്ടനും അങ്ങനത്തെ ഇംഗ്ലീഷുകാരാണ് അധികം ഇവിടെ സ്റ്റേ ചെയ്യുന്നതും നമുക്കിപ്പോൾ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റുന്നതും. ഖത്തറികളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സും എന്താ പറയുക, ഹോട്ടൽ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം യൂറോപ്യൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂറോപ്യൻ ഫുഡ്സ് ഒരുപാട് കിട്ടുന്നു. ഇംഗ്ലീഷുകാർ കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ഫേവർ ചെയ്തിട്ടുള്ള ടൈപ്പാണ് ഫുഡ്. ഈ വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ പുറത്തെ ഏരിയയിലൊക്കെ ചേർട്ട് റെസ്റ്റോറൻ്റ് അകത്തല്ല ആൾക്കാർ ഇരിക്കുക, മിക്കതും പുറത്തായിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ നല്ല ചൂടുമാണ്, ഏകദേശം പോലെ ടൈം 12 മണിയാവാറായി. അതുകൊണ്ടാണ്, എന്നിട്ടും തിരക്കുണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. അപ്പോൾ വിൻ്റർ ടൈമിൽ നല്ല രസമാണ് ഇത് കാണാൻ. പുറത്ത് ഇരുന്നിട്ട് ആൾക്കാർ ഫുഡ് കഴിക്കുന്നതും ഈ ഒരു ഫ്ലെയിം വെക്കും, ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഫയറിൻ്റെ ഒരു ഫ്ലെയിം ഉണ്ടല്ലോ, അതൊക്കെ എടുത്തെടുത്ത് വെച്ചിരുന്നിട്ട് അവർ ഫുഡ് കഴിക്കുന്നതും പിന്നെ ആൾക്കാരിങ്ങനെ നടന്നു പോകണതും. രണ്ട് സൈഡ് ഇതുപോലത്തെ റെസ്റ്റോറൻറ്റും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതാ, അതൊരു നോവ സിനിമാസ് ഉണ്ട് ഇവിടെ കേട്ടോ, നോവ സിനിമ തിയേറ്റർ ഉണ്ട്. അപ്പം ഇത് സിനിമ തിയേറ്റർ, ഒരുപാട് കാറിൻ്റെ ഷോറൂമുകൾ, അങ്ങനെ ഒരു മോണോപ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ്. മോണോപ്ലിക്സൊക്കെ അവർക്ക് ഇംഗ്ലീഷുകാർക്ക് കിട്ടുന്ന സാധനങ്ങളും അങ്ങനത്തെ ഒരു കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അങ്ങനെ എല്ലാം അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത മാതിരി ഒരു ഐലൻഡാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സൈഡ് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും, റെസ്റ്റോറൻറ്റ്, ഷോപ്പിംഗ് ചെയ്യാനുള്ളത്, സിനിമ തിയേറ്റർ അങ്ങനത്തെ കാര്യങ്ങളായിട്ടും,
ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ റെസിഡൻഷ്യൽ ഏരിയ വരുന്നത്, അതായത് ഫ്ലാറ്റ് വില്ലാസ്. അതെന്ന് പറഞ്ഞാൽ ടവർ 1 ടവർ എൻ്റെ ഒരു ഇതിൽ 32-33 വരെ ഉണ്ട് ടവറുകൾ. ഓരോരോ ഫ്ലാറ്റ് ടവർ എന്നാണ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്. ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ആയിട്ടുള്ള ഒരു ഏരിയ, ഫുഡും ഷോപ്പിങ്ങും സിനിമ അങ്ങനെ പർച്ചേസും ചെയ്യാനുള്ള ഒരു ഏരിയ. നേരെ അതിന് ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡ്, കുറച്ചപ്പുറത്തേക്ക് ഇതിൻ്റെ വർക്ക് ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്ററോളം ഏരിയ ഈ പേൾ ഐലൻഡ് തന്നെ ഉണ്ടാവും ടോട്ടൽ. ഇതൊരു വേറൊരു ലോകം തന്നെയാണ്. ഇവിടേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവശ്യത്തിനും പുറത്തോട്ട് പോകണ്ട. ഖത്തറിൻ്റെ ഒരു പാട്ട് തന്നെയാണ്. പക്ഷേ ഇതിന് ഈ പേൾ ഐലൻഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ തിയേറ്റർ ആയാലും ഫുഡായാലും കുട്ടികൾക്ക് കളിക്കുക, അതായത് എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയുള്ള വേറൊരു ലോകമാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയ, അതായത് വില്ലകൾ വരുന്ന ഏരിയ. ഇതിവിടുത്തെ ഒരു സ്കൂളാണ്, യുണൈറ്റഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡ് ആട്ടോ പേൾ ഐലൻഡ്. പോർട്ടോ അറേബ്യ 1-2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഫ്ലാറ്റിനെ. അപ്പം നമുക്കിപ്പം വരാനുള്ള പോർട്ടോ അറേബ്യ 1-ലുള്ള ഈ ഇവിടെ കാണുന്ന ഈ ഒരു ടവറിലാണ് നമ്മൾ എൻവലപ്പ് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പം എൻവലപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. അപ്പം ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു, തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ വേറെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവരോടും ബൈ ബൈ.